welcome back to the channel. Appam oinyakke niche korchu vaigi veed edukkan appam pinne jerk edukkane edukkane edukkan jerk appam poi poi ramadan 4 aayi ramadan 4 ile visheshangal nokka let's go friends porthu kaalavasthu parayan veri heavy aanu cloud okku full fog aayittu train pidichittirikkana kandilla ാണ് അപ്പൊ കുറച്ച് സൈക്കിൾ ആക്കിട്ട് മതിയാക്കാം. മഴ പെയ്ത എല്ലാം ഞാൻ ഹോട്ടലിലൊന്നില്ല. ഫ്രണ്ട്സ് അപ്പൊ നമ്മള് സൈക്കിൾ ഓട്ടാൻ പോവുകയാണ്. അപ്പൊ നമ്മള് സൈക്കിളൊക്കെ ഓട്ടി നല്ല ടയേർഡായി. ഞാൻ ഉള്ളിലൊക്കെ പോയി എയറൊക്കെ കോമ്പെയ്ത് ഇവിടെ വന്നിരുന്നു. നല്ല തണുത്ത കാറ്റും കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിന്. അപ്പൊ ഇങ്ങനെ വന്നിവിടെ ഇരുന്നു. നല്ലൊരു രസമല്ലേ ഇതൊക്കെ. പിന്നെ ഇന്നെനിക്ക് നോമ്പുണ്ടായിട്ട എന്നു വെച്ചാല് ഉണ്ടോ അതിനെ, അത് ഞാൻ മുറിച്ചതാണ്. ഞാന് എന്താ പറയാ, 10 വയസ്സിന്റെ വാക്സിൻ എടുത്ത് വന്നിട്ട് കുറച്ച് ടയേർഡ് ക്ഷീണം പോലെ ആയിട്ടാകുമ്പോൾ അമ്മ പറഞ്ഞു നോമ്പ് മുറിച്ചോ, പിന്നെ അതിൻ്റെ ഗുളിക ഒക്കെ തിന്നാനുണ്ടായിരുന്നു നോമ്പ് മുറിച്ച്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഫലോദയാണ്. അതിനായിട്ട് അമ്മ ജെല്ലൊക്കെ നന്നായി സെറ്റ് ആയി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിരുന്നു. നമുക്ക് ഫലോദനെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് ആയിട്ട് അമ്മ ജലാത്തിനൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെച്ച് ജെല്ല് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നീട് അതിനകത്തുള്ള സേമിയ അത്, പിന്നെ അതിനൊക്കെ അടിയിലൊക്കെ ഇടാൻ വേണ്ടിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമും പിന്നെ പപ്പ ഷോപ്പിൽ നിന്ന് വരുമ്പോ വാങ്ങുന്നു പറഞ്ഞു. അപ്പം സമൂസ എല്ലാം അമ്മ സെറ്റായി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളില് ഈ സമൂസയാണ് കേട്ടോ. നമുക്ക് ഇത് നോക്ക് തുറക്കാൻ കൽത്തപ്പവും മീൻകറിയാണ്. അതിനായിട്ട് നമ്മൾ എല്ലാം അടച്ച് വെച്ച് എല്ലാം റെഡി ആയി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സമൂസ അമ്മ പറഞ്ഞു കുറച്ച് പണിയുണ്ട് കുഞ്ഞിനൊക്കെ കളിപ്പിക്കാൻ. അങ്ങനെ കുഞ്ഞിനൊക്കെ ഇങ്ങനെ കുറച്ച് കളിപ്പിച്ചോണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ടൈം ഒക്കെ ഫലൂതൊക്കെ ആയിട്ട് ഗ്ലാസ്സൊക്കെ ഇവിടെ നല്ല സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇടേണ്ട ജെല്ല് സേമിയ മിക്സ് ഒക്കെ ഇട്ട് നന്നായി വെച്ചിട്ടുണ്ട് ഇവിടെ. ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ ടേബിളിലെ സാധനമൊക്കെ എടുത്തു വെച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ് സമൂസ. ഇതൊക്കെ നന്നായി എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫലൂതയിലേക്ക് എല്ലാം ഐസ്ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇത് കുറച്ച് ഫ്രീസ് ചെയ്യാം. പാമ്പൊക്കെ കൊടുത്ത് അപ്പൊ നമുക്ക് നമ്മളുടെ ഫലൂതൊക്കെ സെറ്റായി. ഫലൂത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഐസ്ക്രീം ഫ്ലേവർ എന്തെന്ന് വെച്ചാൽ സ്പാനിഷ് ഡിലൈറ്റ് ആണ്. കഴിക്കാം ഫ്രണ്ട്സ്. അപ്പം ഞാൻ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞു. നോമ്പ് തുറക്കാനുള്ള കൽത്തപ്പം ഇതൊന്നും മറിച്ചിടാൻ പറഞ്ഞു. ഞാൻ മറിച്ചിട്ടു അതൊക്കെ. അപ്പം ഇതാണ് നമ്മളുടെ കൽത്തപ്പം. അപ്പം നമ്മളുടെ കൽത്തപ്പ് നന്നായി പൊഴിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അത്താഴത്തിലേക്ക് നമ്മൾ മീൻ പൊരിക്കുന്നുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ.